അപ്പോസ്തല സിസ്റ്റർ, ക്ലാസ് എടുക്കാം, പ്രിയപ്പെട്ട ഗീതാമ്മ, ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ സാധാരണ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പോയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ ആകാംക്ഷയോടുകൂടി ടീച്ചറെ നോക്കിയിരിക്കുക തന്നെയായിരുന്നു. അത് പറയാതെ വയ്യ. ടീച്ചർ സ്വയം രസിച്ച് കേൾവിക്കാരായ പഠിതാക്കളായ ഞങ്ങളെ രസിപ്പിച്ചുകൊണ്ട് ക്ലാസ് മുന്നോട്ട് നയിച്ചു എന്ന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയട്ടെ ടീച്ചറെ. അത്രയധികം മനോഹരമായിരുന്നു ക്ലാസ്സുകൾ. ഒട്ടേറെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഇന്നുവരെ കൂടിയ ട്രെയിനിങ് ക്ലാസ്സുകൾ, ഞാനും മലയാളം ടീച്ചറാണ്, അപ്പം എനിക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു ആകാംക്ഷയായിരിക്കും ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായിരിക്കുമോ ഇംഗ്ലീഷിലായിരിക്കുമോ എന്നുള്ള ഒരു ഉത്ഭയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു, ഇത് മുഴുവൻ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും എന്ന് ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞു. പക്ഷെ ക്ലാസ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ടീച്ചറുടെ ഉപദേശങ്ങൾ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ വെളിച്ചം വിതറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ടീച്ചറിൻ്റെ ഭാവി പ്രോഗ്രാമുകൾ ഏറ്റവും ഫലപ്രദമായി ടീച്ചർ ഭാവിയിലെ ടീച്ചർമാരെ വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ടീച്ചറിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ആദരണീയായ ഗീതാമ്മ, എടത്തട്ടി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൺസ്, ഇന്നവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ അധ്യാപകരും, എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്ലാസ് കൂടിയിട്ടുള്ളത്. എല്ലാ ട്രെയിനിങ് ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു 60 കെജി എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഇപ്പൊ ഒരു 17-കാരിയുടെ മോഡലിൽ നിന്ന് ഇവിടെ ക്ലാസ് എടുത്ത് ആ വോയിസ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ആ വോയിസാണ്. ആ 6-7 ഒരു പാട്ടുകാരിയുടെ ഒരു പ്രതീതി എന്നിലെ എപ്പോഴും എല്ലാവിടെയുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്ത് കാണുമായിരിക്കും. എല്ലാ സബ്ജക്റ്റും പാട്ടിലൂടെയും കളികളിലൂടെയൊക്കെ അവതരിപ്പിച്ചു. ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഉത്തേജനമായി ഞങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണ്. ഇനി ഞങ്ങളെപ്പോലെ ഒത്തിരി അധ്യാപകർക്ക് മാഡത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുവാനും അവരിലേക്കൊക്കെ ഈ വെളിച്ചം പകരുവാനും സാധിക്കട്ടെ എന്ന് ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ ഗീത, ഞങ്ങളുടെ പ്രിയ പ്രിൻസിപ്പൾ, മറ്റു സുഹൃത്തുക്കളെ, സാധാരണ രീതിയിൽ നമ്മൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കടുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഞാൻ അവിടെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, പിള്ളേരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചിരുത്താം, പക്ഷെ ടീച്ചേഴ്സിനെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമായൊരു പരിപാടിയാണ്. അക്കാര്യത്തിൽ നമ്മുടെ ഗീത ഡോക്ടർ 101% വിജയിച്ചു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. സാധാരണ നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് 2 അവസ്ഥകളുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ ലോസും മറ്റൊന്ന് ട്രാൻസ്മിഷൻ ഗെയിനും. നമ്മളൊരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ചിലപ്പോൾ ചിലരിൽ കുറെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ട്രാൻസ്മിഷൻ ലോസാണത്. ചിലത് എന്ത് നമുക്ക് കിട്ടിയോ അതിൻ്റെ 10 മടങ്ങോ 100 മടങ്ങോ ഒക്കെ കൊടുക്കാൻ കഴിയുന്നവരുണ്ട്. അത് ട്രാൻസ്മിഷൻ ഗെയിനാണ്. അപ്പം അക്കാര്യത്തിൽ ഗീത ഡോക്ടർ ബ്ലെസ്ഡ് ആണ്. ഉള്ളിലുള്ള കാര്യങ്ങളെ 10 ഇരട്ടി 100 ഇരട്ടി അതിലും മേനിയിലും പറയാനുള്ള വലിയൊരു കഴിവ് ദൈവം ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയും എത്രയോ നാളുകളിൽ എത്രയോ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ പ്രയോജനപ്പെടേണ്ടതാണ്. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ മനോഹരമായ ശബ്ദം, 60 കാരി എന്ന് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നില്ല. 16 അല്ലെങ്കിൽ പോലും ഒരു 30 ഞങ്ങൾ പിടിക്കുകയാണ്. ഒരു 30 വയസ്സുകാരിയായിട്ട് ഞങ്ങൾ കാണാണ്. മനോഹരമായ പാട്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ടോക്കില് എപ്പോഴും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വലിയ ആയുധങ്ങളിൽ ഒന്നാണ് മനോഹരമായി പാടാൻ കഴിയുക എന്നുള്ളത്. അക്കാര്യത്തിലും ബ്ലെസ്ഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഷീസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറെ നമ്മൾ കേട്ടു തിരിച്ചു പോകുമ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് പ്രയോജനപ്രദമാകാൻ വേണ്ടി അതിൻ്റെ ഒരു 10% നമുക്ക് നേടാൻ കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് വിജയകരമായിരിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ടീച്ചറിന് ആയുസ്സും ആരോഗ്യവും സർവശക്തി നൽകട്ടെ. ഇനിയും എത്രയോ പേർക്ക് ട്രെയിനിങ് നൽകാനുള്ള മഹത്തായ സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ും പൊതുംപോഴ നമ്മുടെ നെഞ്ചിരാകെ
കരൂരാക കരിക്കിൻ വെള്ളം നമ്മുടെ ഗുരുജിയാകെ, കരൂരാക കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലെ അനുരാഗത്തിന്റെ ടീച്ചിങ്ങിനോട്, കുട്ടികളോട്, കുടുംബത്തോട്, സമൂഹത്തോട്, ദൈവത്തോടൊക്കെയുള്ള ആ അനുരാഗ കരിക്കിൽ വെള്ളത്തെ, ആ പാഷനെ ഒന്ന് കുലുക്കി ഉണർത്തിയ ക്ലാസ് ആയിരുന്നു ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് യോജിക്കുമോ? യോജിക്കുമോ? മറ്റൊരു ഉദാഹരണം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും ആദ്യത്തെ നോവൽ ഏതാണ്? പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം ഏതാണ്? പോരെ, ഇതിൽ കൂടുതൽ തെളിവ് വേണോ? അപ്പൊ നമ്മളത് നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വളരെ കൃത്യമായി, വളരെ കൃത്യമായി അക്കമിട്ട് നമ്മളോട് പറഞ്ഞു കഴിക്കുകയായിരുന്നു. നമ്മളെങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, പേരൻസിനോട് എങ്ങനെ പെരുമാറണം, അത് നമ്മൾ കൃത്യം പഠിക്കണം കേട്ടോ. പേരൻസിനോട് എങ്ങനെ പെരുമാറണം, അവരോട് നമുക്ക് എത്രത്തോളം പൊളൈറ്റ് ആയിട്ട് ചെയ്യണം, നമ്മുടെ മര്യാദയും നമ്മുടെ ഡീസൻസിയും അവർ നമ്മളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു പിടി കാര്യങ്ങൾ അടുക്കി 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 നമ്മൾ അവതരിപ്പിക്കുകയായിരുന്നു. നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അതെ അതെ, ഫാമിലി ലൈഫ് ഓൾസോ. ഇനി ഇനി കോമൺ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഭർത്താവിനെ എങ്ങനെ വീക്കാം എന്നും വേണം നമ്മൾ പഠിപ്പിച്ച്, ശരിയല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും പ്രൊഫഷനിലും ഒക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഒക്കെ ഒരു പിടി നമ്മളെ കയറ്റി നിർത്തുന്ന, കയറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു രാവിലെ. ഞാൻ ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഞാൻ എന്റെ ടീമിനെ കൂടെ വരാൻ പറ്റിയില്ല, 5 മിനിറ്റ് 10 മിനിറ്റ് വൈകി കാണിക്കും. പക്ഷെ അപ്പൊ ഞാൻ കണ്ടു ഉഷാവതപ്പനെ പോലെ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവമേ ഈ പുള്ളിക്കാരിയാണോ വൈകിട്ട് വരെ സഹിക്കേണ്ടത്. പക്ഷേ വാ തുറന്നപ്പോ മനസ്സിലായി ഉഷാവതപ്പല്ല, സൗണ്ട് ലതാ മങ്കേഷ്കറിന്റെതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കി, എവിടെയാണോ പോസിറ്റീവ് ആയിട്ടുള്ള വേവി വേവി അവിടെ കയറി നിന്നാണ് ടീച്ചർ സംസാരിച്ചത്. അവിടെ കയറി നിന്നാണ് കിടാമാം അവരോട് സംസാരിച്ചത്, സംവദിച്ചത്. നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് എന്താണ് നമ്മുടെ പോസിറ്റീവ് സ്ട്രെങ്ത്. അതിൽ കയറി ഇന്ന് നമ്മൾ സംവേദിക്കുമ്പോൾ കുട്ടികളോട് നമുക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ ചെയ്യും. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ഇത് വലിയൊരു ഹെൽപ്പായിരുന്നു. ഇനി പ്രധാനപ്പെട്ട കിടാമാമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കൈകൊപ്പി പിടിച്ചേ. കിടാമാമകരമായ മൃതയ്ക്ക് നോക്കിക്കേ, ഒന്നിച്ച് പാടിക്കോ. മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, മംഗളം നേരുന്നു ഞാൻ കഴിഞ്ഞു പോയ കാത്തിലെ ജീവിതം വിടർന്ന പൂവായി മാറി. ഓ മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, മംഗളം നേരുന്നു ഞാൻ. ഇനി ഒന്നും പറയാനില്ല. ഇവിടെ കൂടി എല്ലാവരുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. ഒരു കിടുക്കൻ കയ്യേ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തതായി നമുക്ക് നന്ദി പറയേണ്ടതുള്ള പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്ററോടാണ്. ട്രെയിനിങ് ഒക്കെ ഏർപ്പെടുത്തി ഒരു 10 ദിവസം കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഞാനൊന്ന് വിദേശത്തേക്ക് പോവുക, മാനേജർ അച്ഛൻ്റെ നമ്പർ ഇതാണ്, ഇനി അച്ഛനുമായിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു നമ്പറൊക്കെ എനിക്ക് തന്നു. അപ്പോൾ തന്നെ ഞാൻ ഗീതാമാമിനെ വിളിച്ചു, ഞങ്ങൾ ദിവസമൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ ബെൻഹില്ലിലെ പ്രിൻസിപ്പളും ഞാനോട് കൂടിയാണ് ഈ ദിവസമൊക്കെ ഫിക്സ് ചെയ്തത്. സൗമ്യ സിസ്റ്റർ ഇവിടെ ഇല്ലാതെ പോയി, സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ലാസ് തീർച്ചയായിട്ടും കീഴ്പ്പള്ളി വെച്ച് വെച്ചേനി. അതുകൊണ്ട് ഇനി അടുത്ത ഒരു ട്രെയിനിങ് എൻ്റെ എനിക്കൊരു സന്തോഷം ബെൻഹില്ലിലെ അല്ലെങ്കിൽ കീഴ്പ്പള്ളി വെക്കുക, പിന്നെ ഒരെണ്ണം നിങ്ങളുടെ അടുത്ത സ്കൂളിൽ വെക്കുക. നമുക്ക് പല സ്കൂളുകളുമായിട്ട് ഒന്ന് ബന്ധമുള്ളതും പല സ്കൂളുമായിട്ട് ഒന്ന് പങ്ക് വയ്ക്കുന്നത് നല്ലതാണ് അല്ലേ? നല്ലതല്ലേ? അതുകൊണ്ട് ഇപ്രാവശ്യം ബെൻഹില്ലിൻ്റെയും നവജ്യോതിയുടെയും ജൂബിലിയാണ്.
ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് നമുക്ക് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ സഹോദയ കോമ്പറ്റീഷന് പോകാതെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ചങ്ങനെ ഇരിക്കും അല്ലേ? സഹോദയ പോയിട്ട് നമുക്ക് തന്നെ കിട്ടുന്നുണ്ടോ? ഇല്ല. പട്ടിക്ക് എല്ലിട്ട് കൊടുക്കുന്നതുപോലെ രണ്ടോ മൂന്നോ എണ്ണം നമ്മുടെ സ്കൂളുകൾക്ക് കിട്ടും, ബാക്കി എല്ലാം അങ്ങോട്ട് പോകും അല്ലേ? നമ്മൾ അനുഭവസ്ഥരല്ലേ? അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ജൂബിലി രണ്ട് സ്കൂളിനെ അനുബന്ധിച്ച് ഞങ്ങൾ രണ്ട് പ്രിൻസിപ്പളുമാരും കൂടെ തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും റിലീജിയസ് സ്കൂളുകളുടെ മത്സരങ്ങൾ നമ്മൾ നടത്തും, നല്ല സമ്മാനങ്ങൾ കൊടുത്ത്. അതുകൊണ്ട് ഇനിയും ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗീതാമ്മ താങ്ക് യു വെരി മച്ച്. ഗീതാമ്മ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോട്ടോസ് വിടും. ഗീതാമ്മ എനിക്ക് വേണ്ടി ഞങ്ങൾ നല്ല ടേംസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ മുതലേ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സാണ് അല്ലേ? അപ്പൊ സ്ട്രെസ് റിലീഫ് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചു. കാരണം സ്ട്രെസ് എന്ന് പറയുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തല്ല, പിള്ളേരുടെ അടുത്തുനിന്നല്ല, രക്ഷിതാക്കളുടെ അടുത്തുനിന്നല്ല, നാട്ടുകാരുടെ അടുത്തുനിന്നല്ല, എല്ലാത്തിനും കൂടെ വരുന്ന ഒരു സ്ട്രെസ്സാണ് പ്രിൻസിപ്പളിന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെസ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഗീതാമ്മ നല്ല ഒരു ക്ലാസ്സിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അന്ന് തന്നെ എൻ്റെ കൂടെ ഒരു മൂന്നാല് ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സി എം ഐക്കാരുണ്ടായിരുന്നു, അന്ന് പെൻഡിലുകാരുണ്ടായിരുന്നോ ആ കോഴ്സിന്? ആരുമില്ല. ഓക്കെ. അപ്പോൾ ഗീതാമ്മ ഈ ഒരു ടൈം എടുത്ത് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല ട്രെയിനിങ് അന്ന് തന്നെ താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.